വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ് മീഷോയിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ബേബീസിന് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മീഷോ ബേബി ഹോൾ ആണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് എന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്താ പ്രൊഡക്ട്സ് എന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു സ്ലീപ്പിംഗ് ബാഗാണ് കാണിക്കാൻ പോകുന്നത് ഇത് നമുക്ക് ബേബീസിന് വേണ്ടിയിട്ടുള്ളതാണ് ബേബീസിനെ ഇതിൽ കിടത്തിയിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റുമോ എവിടെ പോവുകയാണെങ്കിലൊക്കെ അവർക്ക് നല്ല കംഫർട്ടായിരിക്കും ഇതിൽ കിടക്കാനും നമുക്കിങ്ങനെ എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് യൂസ് ചെയ്തതാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിതിൻ്റെ ഒക്കെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആ കോഡ് നിങ്ങൾ മീഷോയിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ സെയിം പ്രൊഡക്റ്റ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് പിന്നെ മീഷോ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ അപ്പോൾ നിങ്ങളത് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓർഡറിന് ഒരു 30% അല്ലെങ്കിൽ ഒരു 100 രൂപ കുറവുണ്ടാവും ഇത് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ രണ്ട് സിപ്പ് ഉണ്ട് രണ്ട് സൈഡിലും സിപ്പ് ആ സിപ്പ് നമ്മൾ ഓപ്പൺ ചെയ്താൽ നമുക്കിങ്ങനെ ബേബീസിന് ഇതിൽ കിടത്തി കൊടുക്കാം പിന്നെ നമുക്കിത് ബേബി ബെഡായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ സിപ്പ് ഉണ്ട് അതും ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അവർക്ക് നല്ല കംഫർട്ടായിട്ട് ഉറങ്ങാൻ പറ്റും ഇതിനകത്ത് അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ഓർക്കുന്നില്ല ഞാൻ അപ്പോൾ ഇത് സിസ്റ്റർ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്താണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഓർമ്മ ഉണ്ടാവുമായിരുന്നു ഇതിനധികം റൈറ്റ് ഒന്നുമില്ല കേട്ടോ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആണ് അപ്പോൾ ആ ഒരു പ്രൈസിന് ഇതിൻ്റെ ക്വാളിറ്റിയും നല്ലതാണ് ഒരു 3 മന്ത് 4 മന്ത് വരെ ഒക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനത്തെ സ്ലീപ്പിംഗ് ബാഗ് വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ക്വാളിറ്റി വലിയ മോശമില്ലാത്ത ക്വാളിറ്റിയാണ് പിന്നെ കോട്ടൺ അല്ല കേട്ടോ ഇവിടെ ക്ലോത്ത് വരുന്നത് ഒരു തരം ഒരു പോളിസ്റ്റർ ടൈപ്പ് പോളിസ്റ്റർ അല്ലെങ്കിലും ആ ഒരു ടൈപ്പ് ക്ലോത്താണ് വരുന്നത് പക്ഷേങ്കിൽ നല്ല കംഫർട്ടായിട്ട് ഉള്ള ഒരു സ്ലീപ്പിംഗ് ബാഗ് തന്നെയാണിത് ഇതിൻ്റെ പ്രൈസിനനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റി നല്ല തന്നെയാണ് വേറെ സിപ്പിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും ഒക്കെ തന്നെ പെർഫെക്റ്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് അപ്പോൾ മീഷോ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഞാനധികം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ മീഷോ ഇപ്പോൾ ഒരുപാട് മീഷോ ഹോൾസുമാണ് അല്ലാതെ വേറെ മീഷോനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഞാൻ മീഷോനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് സെക്കൻഡ് പ്രൊഡക്റ്റിലേക്ക് കടക്കാം അടുത്ത ദിവസം ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു മണി ബാങ്ക് ആണ് യൂണിക്കോണിൻ്റെ തീമിലുള്ള ഒരു മണി ബാങ്ക് ആണ് ഇത് ഞാൻ മുമ്പ് കുറേ സൈസിലൊക്കെ കണ്ടതാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു മണി ബാങ്ക് ആണ് ഇതിൻ്റെ പ്രിൻ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുണ്ട് അത് ഇത് ഇരുമ്പിൻ്റെതാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് ഇവിടെയാണ് നമ്മൾ കോയിൻസ് ഒക്കെ ഇടുക പിന്നെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഉൾവശം ഇങ്ങനെ ഉണ്ടാവും പിന്നെ ഇതിൽ ഒരു കുഞ്ഞ് കീ ഉണ്ട് പിന്നെ ഒരു കുഞ്ഞ് ലോക്ക് ഉണ്ട് അപ്പോൾ ഈ ലോക്കും കീയും വെച്ച് നമുക്ക് ഇത് ലോക്ക് ചെയ്ത് വെക്കാം ആവശ്യമുള്ളപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ക്യാഷ് എടുക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു മണി ബാങ്ക് ആണ് ഒരു വീട് പോലാണ് ഇതിൻ്റെ അടുത്ത് വരുന്നത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രിൻ്റിൽ വരുന്നൊരു ഇതാണ് ഇതിന് ഏകദേശം ഒരു 250 എബോ ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് കുഴപ്പമില്ല ആ ഒരു പ്രൈസിന് ഇത് ഇങ്ങനത്തെ മണി ബാങ്കിന് ആ പ്രൈസ് ഉണ്ടാവും എന്തായാലും ക്വാളിറ്റി ഒന്നും വലിയ മോശമുള്ള ക്വാളിറ്റി ഒന്നും നല്ല നല്ല ക്വാളിറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ കോഡും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ കാണാം പിന്നെ ഈ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഒറിജിനൽ ഫോട്ടോ അതായത് മീഷോയിലുള്ള ഫോട്ടോ ഞാൻ വേണമെങ്കിൽ സൈഡിലെങ്ങാനും കൊടുക്കാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ മീഷോയിലെ ഫോട്ടോ സെർച്ചിലൊന്ന് സെർച്ച് ചെയ്താലും മതി നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കാണാവുന്നതാണ് കേട്ടോ അല്ല ഇതല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രൊഡക്റ്റ് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് പിന്നെ ഞാൻ എപ്പോൾ ഹോൾ ചെയ്യുമ്പോഴും ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ ഞാൻ പറയുന്നതാണ് ഓൺലൈൻ എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ റിവ്യൂ നോക്കണം പിന്നെ റേറ്റിംഗ് നോക്കണം അതൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ വാങ്ങിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടിയെന്ന് വരും പിന്നെ ആണെങ്കിലും മീഷോയിൽ ചില പ്രൊഡക്ട്സൊക്കെ ഒരുപാട് പ്രൊഡക്റ്റ് നല്ലതുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട് നമുക്ക് വേർത്ത് ആയിട്ടുള്ള പ്രൈസിന് വേർത്ത് ആയിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് ഉണ്ട് പക്ഷേ അതേപോലെ തന്നെ ഒരുപാട് ഫേക്ക് പ്രൊഡക്ട്സ് ചിലപ്പോൾ നമ്മൾ കാറ്റലോഗിൽ കാണുന്ന ആ ഒരു സംഭവമേ ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ നോക്കണം പിന്നെ അതിൻ്റെ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് മാത്രം വാങ്ങിക്കാം കേട്ടോ അടുത്തത്
ഈ രണ്ട് ക്യൂട്ട് ആയിട്ടുള്ള സോഫ്റ്റ് ടോയ്സ് ആണ്. ഇത് ഒന്ന് യൂണിക്കോൺ, ഒന്ന് റാബിറ്റും ആണ്. അപ്പോൾ ഇത് രണ്ട് കോംബോ ആണ് കേട്ടോ. കോംബോക്ക് വരുന്നത് ഏകദേശം 300 അടുത്തായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അപ്പം ഏകദേശം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും കോഡ് കൊടുക്കുമ്പോൾ നിങ്ങളത് സെർച്ച് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ ഈ റാബിറ്റിനെ കുറിച്ച് പറയാം. ഈ ക്യാരറ്റ് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ ഇത് ഗാലിയ കൈകാര്യം ചെയ്തതോടെ ഇത് രണ്ടെണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ റാബിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള, നല്ല സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടോയ് ആണ്. പിന്നെ ഇതിനൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് രണ്ട് ചെവിയുണ്ട്, രണ്ട് വലുപ്പത്തിലാണുള്ളത്. ആ ഒരു മിസ്റ്റേക്ക് കഴിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം ഓക്കെ ആണ്. നല്ല ക്യൂട്ട് ആൻഡ് സോഫ്റ്റ് ആണ് ഇത്. അപ്പോൾ ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനത്തെ ഒരു സോഫ്റ്റ് ടോയ് വാങ്ങണേ തന്നെ നമ്മളൊരു 300-400 ഒക്കെ കൊടുക്കണം. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര വർത്താണ്. ആൻഡ് ക്വാളിറ്റി ഒരു മോശമില്ല, ക്വാളിറ്റിയിലൊന്നും. സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആണ്. എന്തായാലും ഞാൻ യൂണിക്കോണിനെ കാണിച്ചു തരാം. നല്ല സ്റ്റിച്ചിങ് ആണ്. ഇത് രണ്ട് ക്ലോത്ത് വ്യത്യാസം കിട്ടോ. ഇത് കുറച്ചുകൂടി ഇങ്ങനെ ഈ ഒരു ക്ലോത്താണ്, പേരെനിക്കറിയില്ല, അതുകൊണ്ടാണ് പറയാറ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഇത് വലുപ്പം കിട്ടോ. ഞാൻ കുഞ്ഞു രണ്ട് സോഫ്റ്റ് ടോയ് ആണെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത്രയും വലുപ്പം ഇതിനുണ്ടായി. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട്, കുറച്ച് ഒരു 3 ഹേർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ അതില്ല. പിന്നെ ഒരു കുഞ്ഞു വാലിയുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞേക്കാട്ടിൽ കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. നല്ല എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു യൂണിക്കോണും ഒരു റാബിറ്റും ആണ് എന്നുള്ളത്. പിന്നെ റാബിറ്റിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞപോലെ ചെവി, പിന്നെ ഇത് രണ്ടായിട്ട് വന്നു. പക്ഷേ ഇതില്ലാത്തതാണ് ഒന്നുകൂടെ ഭംഗി. അപ്പോൾ എന്തായാലും ഈ രണ്ട് സംഭവം കൂടെ ഒരു 300 റേഞ്ചിലാണ് കിട്ടിയത്. ഭയങ്കര വെർത്താണ്, അടിപൊളി പ്രൊഡക്റ്റാണ് ഇത്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരുപാട് കാറ്റലോഗ് ഉണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതിൻ്റെ കോഡ് കൊടുക്കാം. അപ്പം അതെല്ലാം നിങ്ങൾക്ക് സെയിം കിട്ടും. പിന്നെ എന്താണെങ്കിലും നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ റിവ്യൂ എന്തായാലും നോക്കുക. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതേപോലെ തന്നെയുള്ള രണ്ട് സോഫ്റ്റ് ടോയ്സ് ആണ്. പാൻഡ ആൻഡ് ഒരു യെല്ലോ യൂണിക്കോൺ, അത് രണ്ടുമാണുള്ളത്. ഇതും കോംബോ തന്നെയാണ്, അതേപോലെ തന്നെ. ഇപ്പം ഇതും സെയിം കാറ്റലോഗ് തന്നെയുള്ള വേറൊരു പ്രൊഡക്റ്റാണ്, വേറൊരു കോംബോ ആണിത്. അപ്പോൾ ഇതുപോലെയുള്ള പല കോംബോകളും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചത് യൂണിക്കോണും റാബിറ്റും അല്ലേ, ഇതിപ്പോൾ പാണ്ട യൂണിക്കോണും ആണ്. അപ്പം ഇത് ഇതാ ഈ ഒരു മെറ്റീരിയലിലാണ്. പാണ്ടക്കു ഇത്ര ഒരു സൈസ് വിചാരിച്ചില്ലായിരുന്നു. ഇപ്പം ഇത് നല്ല വലുപ്പമുണ്ട്, ഇത്രയും വലുപ്പം കിട്ടും, ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പിന്നെ നല്ല സോഫ്റ്റാണ്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ ഈ യൂണിക്കോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റേതുമായിട്ട് സെയിം തന്നെ ആണെങ്കിലും ഇതാണ് കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ക്ലോത്തിലൊക്കെ രണ്ടും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം ഇതാണ് ഒന്നുകൂടെ നല്ലത്. പക്ഷേ ഇതും കുഴപ്പമൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഈ ഒരു മെറ്റീരിയലിൽ വരുന്ന ടോയ്സ് ആണ്, അങ്ങനത്തെ ടൈപ്പാണ്. ഇത് രണ്ടും സെയിം മോഡലാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് രണ്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനൊരു ഹാമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞു ബേബിയുടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ബേബിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഹാമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഈ ഒരു യൂണിക്കോണും റാബിറ്റും പിന്നെ നമ്മുടെ മണി ബാങ്കിലെ യൂണിക്കോണിൻ്റെ അതൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു എനിക്ക് പറ്റുപോലുള്ളൊരു ഗിഫ്റ്റ് ഹാമ്പർ ഞാൻ ചെയ്ത് കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് പോയി കാണട്ടോ. പിന്നെ ഇത് അബ്യൂസിനും കാര്യക്കും വേണ്ടിയിട്ടുള്ള വാങ്ങിയിട്ടുള്ള ടോയ്സ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു സെറ്റൂടെ ടോയ്സ് കാണിക്കാറുണ്ട്. അതിൽ ഒന്ന് ഇതാണ്, ഈ ഒരു എലിഫൻ്റ്. ഒരു വൈറ്റും പിങ്കും കളറിലുള്ള എലിഫൻ്റ്, നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു എലിഫൻ്റ് ആണ്. നല്ല ഒരു ബോ ഒക്കെ വന്നിട്ട് നല്ല സോഫ്റ്റാണ് ഇത്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു എലിഫൻ്റ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്നത് ഈ ഒരു പുഴുവാണ്. ഈ ഒരു പുഴുവും ഇതും കോംബോ ആയിട്ട് വരുന്നതാണ്. ഇതും നമ്മുടെ പുതിയ ബേബിക്ക് വേണ്ടിയിട്ട് ഗാലിയും അഭ്യാസവും ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവരെന്നെ വാങ്ങിക്കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണിത്. അപ്പോൾ ഇതിൽ ഈ ഒരു കോംബോ, പിന്നെ ഈ ഒരു കോംബോ, പിന്നെ ഈ ഒരു കോംബോ. അപ്പോൾ 3 സെറ്റ് ടോയ്സ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. എല്ലാം അടിപൊളിയാണ്, പ്രൈസിന് വേർത്താണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതലാണെന്ന്. നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ പോയി, ടോയ്സിൻ്റെ ഷോപ്പിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ സോഫ്റ്റ് ടോയ്സിന് പ്രൈസ് ചോദിച്ചാൽ നമുക്കറിയാം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു കണക്കിന് നോക്കുമ്പോൾ ഇത് ഭയങ്കര വേർത്താണ്. അപ്പോൾ
നെക്സ്റ്റ് ഞാൻ ഇതാണ് കാണിക്കാൻ പോകുന്നത്. ഇതിങ്ങനെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഇതെന്ന് വെച്ചാൽ ഒരു ഗ്രൂമിങ് സെറ്റാണ്, അല്ലെ, ഒരു പെഡിക്യൂർ മാനിക്യൂർ സെറ്റാണ് ബേബീസിന് വേണ്ടിയിട്ടുള്ള. നല്ല ക്യൂട്ട് പാക്കേജിംഗ് ആണ്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലൊക്കെ വന്നിട്ട് നല്ല അടിപൊളി പാക്കേജിംഗ് ആണ്. ആൻഡ് നല്ലൊരു ലൈറ്റ് പർപ്പിൾ കളറിലാണ് വരുന്നത്, നല്ല അടിപൊളി കളറാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ ഒരു 200 എബോ ആണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പം ഇത് നമുക്ക് ബേബീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അതിൽ നിന്നൊരു സിസർ, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ബേബീസിൻ്റെ കുഞ്ഞു നഖമൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല സേഫായിട്ട് ഇവിടെ എഡ്ജസ് ഷാർപ്പല്ലാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സേഫായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, ക്വാളിറ്റി നല്ലതാണ്. ഇതിൻ്റെ ആണെങ്കിലും ക്വാളിറ്റി അടിപൊളിയാണ്. ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു നെയിൽ കട്ടറാണ്, ഒരു കുഞ്ഞു നെയിൽ കട്ടറ്. ഇങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഈ ഒരു നെയിൽ കട്ടർ വരുന്നുണ്ട്. അതിനുശേഷം ഒരു ഫൈലർ, നെയിലൊക്കെ നമുക്ക് ഫൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫൈലർ വരുന്നുണ്ട്. പിന്നെ ഒരു ഈ ഒരു സംഭവമാണ്, ഇതൊരു ടീസർ പോലെ നമുക്ക് നോസ് പിക്കർ എന്നൊക്കെ പറയാം. ബേബീസിൻ്റെ നോസിൻ്റെ അകത്തൊക്കെ നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസർ പോലെ ഒരു നോസ് പിക്കർ എന്ന് പറയാം. അപ്പം ഇത് അപ്പോൾ ഇതിനൊരു ക്യാപ്പും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റിനകത്ത് ഇത്രയും സാധനങ്ങളാണുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്യൂട്ടാണ്, അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. എന്തായാലും ബേബീസ് നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. കുഞ്ഞു ബേബീസിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ പല കളേഴ്സായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് കളറിലാണ് വരിക എന്നറിയില്ല. എന്തായാലും നമുക്ക് ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ്, നല്ല ലൈറ്റ് കളറിൽ. ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്, നമ്മൾ സെലക്ട് ചെയ്താലും ഒരു പക്ഷേ നമുക്ക് അത് തന്നെ വന്നോളണമെന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് അടുത്തതൊരു ഡ്രസ്സ് നോക്കാം, ഒരു ബേബീസിൻ്റെ ഡ്രസ്സ് നോക്കാം. ഇതൊരു കുഞ്ഞു പാൻറ്റും അതേപോലെ തന്നെ ഒരു ടീഷർട്ടും ആണ്. ഈ ഒരു ടീഷർട്ടിൻ്റെ പ്രിൻറ്റ് വരുന്നത് യൂണിക്കോൺ ആണ്. ഇത് ഞാൻ ഹാമ്പറിൽ വെച്ചിട്ടുള്ളൊരു സെറ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാണെങ്കിൽ മോഡൽ നല്ല മോഡലാണ്, ക്ലോത്തും കുഴപ്പമില്ല. ഇതിൻ്റെയും പ്രൈസ് ഏകദേശം 300 അടുത്തായിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എല്ലാത്തിൻ്റെയും കോഡ് ഞാൻ കൊടുക്കട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് ബട്ടൺ വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സൈസ് വന്നിട്ട് 3-6 ആണ്. ഈ ഒരു ടീഷർട്ടിൽ എനിക്ക് കുഴപ്പം തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്രിൻ്റാണ്. പ്രിൻ്റ് നല്ല അടിപൊളിയാണ്, പക്ഷേ ഇതിൻ്റെ പ്രിൻ്റിൻ്റെ ക്വാളിറ്റി, ഒരു പക്ഷേ ഇത് വാഷ് ചെയ്താൽ ഇത് പോവാൻ ചാൻസ് ഉണ്ട്. അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഇത് അത്ര കുറച്ചൊരു ലോക്കൽ ഫീലിംഗ് ഉണ്ട്. യൂണിക്കോൺ ആണെങ്കിലും നമുക്ക് ആ ഒരു പ്രിൻ്റ് കാണുമ്പോൾ അത്ര ഒരു ക്വാളിറ്റി തോന്നില്ല. അതർവൈസ് എല്ലാം ഇതിൻ്റെ ക്ലോത്ത് ആണെങ്കിലും ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്, നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ്, ഒരു ഗ്രേ കളറിലുള്ള പാൻറ്റാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്രസ്സ്. ഇനി അടുത്തതും ഞാനൊരു ഡ്രസ്സ് തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. ഇതൊരു ഫ്രോക്കാണ് ബേബീസിൻ്റെ, ഒരു വൈറ്റ് ഫ്രോക്ക്. പിന്നെ ഇത് ബനിയൻ മെറ്റീരിയലാണ് കേട്ടോ, ക്ലോത്ത് ബനിയനാണ്. അപ്പോൾ ഈ ഒരു ഫ്രോക്കാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ബനിയനാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇവിടെ ബട്ടൺ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ബോ വരുന്നുണ്ട്, പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ, ഇത് ത്രെഡ് വർക്കാണ് കേട്ടോ, ഇത് ഫുള്ള് ത്രെഡ് വർക്കാണ്. പിന്നെ ഇവിടെ കുറച്ച് പ്രിൻറ്റും ത്രെഡ് വർക്കും കൂടെ വരുന്നുണ്ട്. പിന്നെ താഴത്ത് ലേസ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള നല്ലൊരു ഫ്രോക്കാണിത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാണ്, ഒരു 200 റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സൂപ്പർ പ്രൊഡക്റ്റാണ്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് 0-3 ആണ്, പക്ഷേ ഇത് ഒരുപാട് വലുതാണ് നമുക്ക് കിട്ടിയത്. ഇത്
സിക്സ് ടു ട്വൽവ് സൈസ്, കാരണം അത്രയും വലുതാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒന്നും സൈസ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്കറിയില്ല അങ്ങനെ തന്നെ ആണോ എന്നുള്ളത്. എന്തായാലും ഇത് അടിപൊളിയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അടുത്തത് ബേബീസിന് വേണ്ടിയിട്ടുള്ളൊരു ബ്ലാങ്കറ്റ് ആണ്. ഒരു ബേബീസിന് നല്ല കംഫർട്ടായിട്ടുള്ള, നമുക്ക് പൊതിപ്പിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്ലാങ്കറ്റ് ആണ്. ഇതിൻ്റെ സൈസ് കണ്ടോ, നല്ല സൈസ് ഉണ്ട്, നല്ല വലുപ്പുണ്ട്. സോ ഇത് ബാക്ക് സൈഡാണ്, ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ്. ഒരു ക്രീം കളർ, ഒരു ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ എന്നൊക്കെ പറയാം, ആ ഒരു കളറിൽ വൈറ്റ് സ്റ്റാർ വരുന്നതാണ്. നല്ല വലുപ്പുണ്ട് കേട്ടോ ഇത്. പിന്നെ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റ്, നല്ല കംഫർട്ടായിട്ടുള്ള ഒരു ബ്ലാങ്കറ്റാണ്. ആൻഡ് ബാക്ക് സൈഡ് ഇതേ ഇതുപോലെയാണ് വരുന്നത്. ഓക്കെ, പക്ഷെ ഇത് കോംബോ ആണ് കേട്ടോ. ഇതിന് രണ്ടെണ്ണം ഉണ്ട്, കാണിച്ചു തരാം. ഒന്നിതാ ഈ ഒരു പേർപ്പിൾ വയലറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു കളറിൽ സെയിം സാധനമാണ്, പക്ഷേ കളറ് കുറച്ചൊരു ബ്രൈറ്റ്, കുറച്ച് ഒരു ഒരു എല്ലാവർക്കും അധികം ഇഷ്ടപ്പെടാത്തൊരു കളറാണിത്. ഇത് സംഭവം നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്, മിസ്റ്റേക്ക് നമുക്ക് പറ്റിയല്ല, നമുക്ക് നമ്മളിത് ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കളറും പിന്നെ ഇതോടൊപ്പം ഒരു ഗ്രേയും കൂടി ആയിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷേ വന്നപ്പം ഈ കളറിലാണ് വന്നത്. അത് മീഷോയിൽ പലതിലും അങ്ങനെ തന്നെയാണ്, നമ്മൾ ചിലപ്പോൾ കളേഴ്സ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് നല്ല ബ്ലാങ്കറ്റ്, നല്ല കംഫർട്ട് ആയിട്ടുള്ളതായതുകൊണ്ടാണ് റിട്ടേൺ ചെയ്യാതിരുന്നത്. പിന്നെ ഒന്ന് നമ്മൾ വിചാരിച്ച കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചൊരു ബ്രൈറ്റ് ആയിപ്പോയി, പക്ഷേ ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ്, അടിപൊളിയായിട്ടുള്ള ബ്ലാങ്കറ്റാണ്. വാഷ് ചെയ്തിട്ടോ, വാഷ് ചെയ്തിട്ടും നല്ല കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, നല്ല അടിപൊളിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസ്, എനിക്ക് ഓർമ്മയില്ല. ഇന്നത്തെ ഹോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട്, പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട്. അപ്പം വാങ്ങാൻ പറ്റുന്നവർ വാങ്ങിച്ചോളൂ, ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോൻ്റെ താഴേക്ക് ടൈറ്റിൽ എഴുതുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു ആരോ കാണാം താഴേക്കായിട്ട്. അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് താഴേക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് കാണാം. അപ്പം അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. പിന്നെ മീഷോ ഡൗൺലോഡ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം, നല്ല അടിപൊളി പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ മീഷോ ഡ്രസ് കളക്ഷൻ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരാണെങ്കിൽ അതുകൂടെ പോയി കാണാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഐ കാർഡിലോ ഐ ഡിസ്ക്രീനിലോ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം, നിങ്ങൾ പോയി കാണാട്ടോ. പിന്നെ ബേബി ഹാമ്പറിൻ്റെ അത് കൊടുക്കാം, അതും ഒന്ന് പോയി കാണാം. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ കുറേ ഷോർട്സ് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഷോർട്സൊക്കെ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ടൈമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.